ഗുഡ് മോർണിംഗ് കുട്ടികളെ എൻ്റെ പേര് വനിത ഞാൻ കരിമണൂർ പി ആർ സിയിലെ പ്രവൃത്തി പഠനം എന്ന വിഷയത്തിൻ്റെ ടീച്ചറാണ് എല്ലാ കുഞ്ഞുമക്കളെയും ടീച്ചർ ഈ ക്ലാസ്സിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളെ പൂക്കളും പൂമ്പാറ്റകളും പക്ഷികളും കൊച്ചു വളവും ഒക്കെ പേപ്പർ കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും ക്രാഫ്റ്റ് വർക്കുകൾ മാത്രമല്ല നമ്മുടെ പ്രവൃത്തി പഠനത്തിലുള്ളത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും നമുക്ക് പ്രവൃത്തി പഠനത്തിൽ ഉൾപ്പെടുത്താം നമ്മുടെ ഈ പ്രവൃത്തി പഠനത്തിൽ 6 മേഖലകളാണുള്ളത് ഇതിൽ ആദ്യത്തെ മേഖലയായ ആഹാരവും കൃഷിയും എന്ന പാഠഭാഗമാണ് ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആഹാരം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ മക്കളെ എങ്കിൽ ഈ ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ അടുക്കളയിൽ എത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നിങ്ങളുടെ അച്ഛനമ്മമാർ നട്ടുപിടിപ്പിച്ചിട്ടില്ലേ ഇവയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇപ്പോഴും കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇവയുടെ വിത്തുകൾ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഉണക്കി സൂക്ഷിച്ചു വെച്ചതുകൊണ്ടാണ് നമുക്കത് ഇപ്പോഴും ലഭിക്കുന്നത് ഈ വിത്തുകൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുതിയ സസ്യങ്ങൾ വെച്ചു പിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഈ വിത്ത് മുളപ്പിക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്താം തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തെടുത്ത പയർ മണികൾ കോട്ടൺ തുണി അകവും പുറവും കാണത്തക്ക രീതിയിലുള്ള ഒരു പാത്രം ഒരു പേപ്പർ കുറച്ച് വെള്ളം ഇനി നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടന്നാലോ ടീച്ചർ ഇവിടെ എടുത്തിരിക്കുന്നത് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ അടിഭാഗമാണ് നിങ്ങൾക്ക് അകവും പുറവും കാണത്തക്ക രീതിയിലുള്ള ഗ്ലാസ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പേപ്പർ എടുത്ത് ഒന്ന് ചെറുതായി ചുരുട്ടി ഈ പാത്രത്തിനകത്തേക്ക് വയ്ക്കാം ഇതിൻ്റെ ഉൾവശത്തേക്ക് ചേർന്നിരിക്കത്തക്ക രീതിയിൽ വേണം അത് വയ്ക്കാൻ കണ്ടോ ഇതുപോലെ അടുത്തായി ചെയ്യേണ്ടത് കോട്ടൺ തുണി എടുത്ത് വെള്ളത്തിലിട്ട് മുക്കിയിട്ട് ചെറുതായൊന്നും പിഴിഞ്ഞെടുക്കണം ചെറിയ നനവ് മതി കേട്ടോ നമുക്ക് അതിനുശേഷം നമ്മളുടെ ചുരുട്ടി വെച്ച പേപ്പറിൻ്റെ അകവശത്തേക്ക് ഈ തുണി ഇട്ട് വയ്ക്കാം പയ്യെ ഇടണം ഇല്ലെങ്കിൽ നനഞ്ഞ തുണിയായതുകൊണ്ട് പേപ്പറൊക്കെ ചുരുണ്ടു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് പയ്യെ ചെറുതായിട്ട് ഇതുപോലെ ഇടുക തുണി തന്നെയല്ല നിങ്ങൾക്ക് ഇടാവുന്നത് അരക്കപ്പൊടിയോ പഞ്ഞിയോ നനച്ച് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ച പയർ മണികളാണ് ഇങ്ങനെ ചെയ്യുന്നത് വിത്തുകൾ വേഗം മുളയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇനി നമുക്ക് ഗ്ലാസിനും പേപ്പറിനും ഇടയിലേക്ക് ഒരു വിത്തെടുത്ത് നിക്ഷേപിക്കാം ഉണ്ടോ ഇതുപോലെ അടുത്ത ദിവസം ഇതുപോലെ ഒരു പയർ മണി കൂടി എടുത്ത് നമുക്ക് പേപ്പറിനും ഗ്ലാസിനും ഇടയിൽ നിക്ഷേപിക്കാം തുണിയിൽ എപ്പോഴും നനവുണ്ടാവാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ചെറുതായി തളിച്ചു കൊടുത്താൽ മതി ഈ പയർമണികൾ എന്തിനാണ് പേപ്പറിനും ഗ്ലാസിനും ഇടയിലിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചോ ഇല്ലെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ പയർമണിയുടെ ഓരോ ദിവസങ്ങളിലുമുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ വേണ്ടിയാണ് പയർമണിയുടെ പുറന്തോട് പൊട്ടി മുള വരുന്നതും വേര് വരുന്നതും ഇലകൾ വരുന്നതുമൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും ഈ പയർമണിയുടെ വളർച്ച നിങ്ങൾ എല്ലാ ദിവസവും നിരീക്ഷിക്കണം ഇതിന് വരുന്ന ഓരോ മാറ്റവും നിങ്ങളുടെ ബുക്കിൽ വർക്ക് ഡയറിയായിട്ട് എഴുതുകയും വേണം ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും ടീച്ചറിന് അയച്ചു തരികയും ചെയ്യുമല്ലോ നിങ്ങൾ വിത്ത് മുളപ്പിക്കുന്നത് മണ്ണിൽ നേരിട്ടാണെങ്കിൽ ഈ വിത്ത് തിന്നാൻ ഉറുമ്പുകളും ചെറുപ്രാണികളും വരും അവയെ ഓടിക്കാൻ നമ്മുടെ മുതിർന്നവർ ചെയ്യുന്ന ചെറിയൊരു സൂത്രപ്പണിയുണ്ട് നമ്മുടെ നിലത്തിന് ചുറ്റും കുറച്ച് മഞ്ഞൾപ്പൊടി വിതറിയാൽ മതി കേട്ടോ നിങ്ങൾ മുളപ്പിച്ചെടുത്ത ഈ തൈകൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ ചാക്കുകളിൽ മണ്ണ് നിറച്ച് അതിലോ നട്ടു വയ്ക്കണം എന്നിട്ട് എല്ലാ ദിവസവും അവയ്ക്ക് ആവശ്യമായ വെള്ളവും വളവും നൽകി അതിനെ നോക്കണം അപ്പോൾ നമുക്ക് അവ വിഷമില്ലാത്ത പച്ചക്കറികൾ തരും നമ്മൾ നട്ട ചെടിയിൽ പൂവും കായും ഒക്കെ വരുന്നു കാണുമ്പോൾ നല്ല സന്തോഷമായില്ലേ
എന്നാൽ ഇന്ന് തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാമല്ലേ. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മുടെ വീടുകളിൽ തന്നെ നട്ടുപിടിപ്പിക്കുമെന്ന്. എന്നാൽ ശരി മക്കളെ, നിങ്ങൾക്കിഷ്ടമുള്ള മറ്റൊരു പ്രവർത്തനമായി നമുക്ക് വീണ്ടും കാണാം.